Dinner de yo. ലഭിക്കേണ്ടത് ലൂക്ക 15:17 ആ വാക്ക് കിട്ടിയാൽ അത് നമ്മുടെ ജീവിതത്തിന് അന്വർത്ഥമായാൽ അങ്ങനെയാണെങ്കിൽ കരിസ്മാറ്റിക് ശൈലിയിൽ തന്നെ ലൂക്ക 15:17 ആ വാക്യം നമുക്ക് അന്വർത്ഥമാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തി 3 പ്രാവശ്യം അല്ലേലൂയ എന്ന് പറഞ്ഞേ കേക്കട്ടെ. ഇനിയാണ് വിശ്വാസ പരിശീലകരോട് ചോദ്യം, ആ വാക്ക് ഏതാ? അവന് ആ സുബോധമുണ്ടായി. എന്താണ് സുബോധം? എന്താണ് സുബോധം? എന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചിന്ത ഒരു ബോധമാണ്, എന്റെ അടുത്തുള്ളവർ പറയുന്നത് ഒരു ബോധമാണ്, എന്റെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതും ബോധം തന്നെയാണ്. വിശ്വാസ പരിശീലകരും പറയുന്നത് ബോധമാണ്. എന്നാൽ സുബോധമാകുന്നത് എപ്പോഴാ? ദൈവത്തിന്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയുമ്പോഴാണ് സുബോധമുണ്ടാകുന്നത്. എന്റെ വീട് ഞാൻ പറഞ്ഞു നെടുമങ്ങാടോ, നമ്മളെ അയൽപക്കക്കാരാണല്ലോ. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, യേശുവിനെ ആരാധിക്കുന്നു, ഞാൻ അച്ഛൻ്റെ യൂട്യൂബ് പ്രസംഗം കേട്ട് യേശുവിനെ വിശ്വസിച്ച ആളാണ്, മുസ്ലിം. ഇന്നലെ എൻ്റെ അടുത്ത് വന്നു. അപ്പോ നിങ്ങൾ എന്നാലും ചോദിക്കും, അപ്പോൾ എന്താ സംഭവിച്ചത്, ഇവിടെ എന്താ സംഭവിച്ചത്? വിശ്വാസം കേൾവിയിൽ നിന്ന്. എത്രയോ പേര് ഞാൻ ഈ യാത്രക്കിടയിൽ എനിക്ക് രക്ഷപ്പെടാം, എനിക്ക് നിത്യതയിൽ എത്താം എന്ന ചിന്ത. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും പാപികളും സ്വർഗത്തിൽ പ്രവേശിക്കും. എന്താ കാര്യം? അവരെന്താ ചിന്തിച്ച്? ഞങ്ങൾ നല്ലവരല്ല, ഞങ്ങൾക്ക് സ്വയം രക്ഷയില്ല, ഞങ്ങളോട് കരുണ കാണിക്കണേ. അതുകൊണ്ട് ബൈബിൾ യേശുവിലൂടെയുള്ള രക്ഷയെ അവതരിപ്പിക്കുമ്പോൾ ആദ്യം അവതരിപ്പിക്കുന്നത് മനുഷ്യന് സ്വയം രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ്. സ്വയം രക്ഷപ്പെടാം. അപ്പൊ ഈ സ്വയനീതി എടുത്തും കളഞ്ഞേക്കണം. നമ്മളിൽ ഒന്നുമില്ല, നല്ലതൊന്നുമില്ല, എല്ലാം കണ്ടാമിനേറ്റഡാണ്, എല്ലാം മലിനമാണ്. നമ്മുടെ സൽപ്രവൃത്തികളെ ബൈബിൾ വിളിക്കുന്നത് മലിന വസ്ത്രങ്ങൾ എന്നാണ്. അവർക്ക് പറയാവോ ഹല്ലേലൂയ, അവർക്ക് പറയാവോ ഹല്ലേലൂയ. ഞാൻ കൈയടിച്ച പോരാ. പെടിക്കെട്ടുകാരൻ്റെ മക്കളെ ഉടുക്കൂട്ടി പേടിപ്പിക്കരുതെന്ന് പണ്ട് കാർന്നന്മാർ പറയാറുണ്ട്. കുരിശ് കയറി മരിച്ചിട്ടും പതറാത്തവൻ്റെ മക്കളെ മഴ കൊണ്ടൊന്നും പേടിപ്പിക്കാൻ പറ്റിയാലെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസത്തിൽ നമ്മൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധിയൊക്കെ നമ്മൾ അതിജീവിച്ച് നമ്മൾ മുന്നേറുകയാണ്. തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അതാണ് വിശ്വാസം. നമ്മളിങ്ങനെ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ആപ്പിൾ കഴിക്കുക, ആർക്ക് ആപ്പിൾ വേണ്ട എന്നാലും നിർബന്ധിക്കുകയാണ്. അപ്പം ഇവർ വെറുതെ അങ്ങോട്ട് ചോദിച്ചു, അച്ഛൻ ആപ്പിൾ കഴിക്കേ. അപ്പം എടാ അതൊക്കെ മൊത്തം വിഷമാണ്, മൊത്തം വിഷമാണ്. ആരെയും നിർബന്ധിക്കുന്ന എല്ലാവരും നിർബന്ധിക്കുകയാണ്. പക്ഷേ അച്ഛനോട് കഴിക്കാൻ പറയുമ്പോൾ അച്ഛൻ വല്യസ്ഥനാണ്, വല്യസ്ഥനുള്ള സത്യം അറിയാതെ പറഞ്ഞു പോയതാണ്, മൊത്തം വിഷമാണ്. നമ്മൾ രുചിക്കാത്ത ഒന്ന് മക്കളെ നായി കുമ്പസാരിക്കണം, നന്നായിട്ട് കുർബാനയ്ക്ക് ഒരുങ്ങണം, നന്നായി ദൈവവചന പ്രഭാതത്തിൽ എഴുന്നേറ്റിരുന്ന് പഠിക്കണം, നന്നായി ധ്യാനിക്കണം എന്നൊക്കെ പറയുമ്പം പിള്ളേർക്ക് പലതും മനസ്സിലാവുന്നുണ്ട്. എന്താണ് മനസ്സിലാവുന്നത്? പറയുന്നതേ ഉള്ളൂ, അതിൻ്റെ രുചിയൊന്നും ഈ അമ്മയ്ക്ക്, ഈ അച്ഛന്, ഈ സിസ്റ്ററിന് ഇല്ലാന്ന് മനസ്സിലാകാൻ പ്രത്യേകിച്ച് വേറെ ടെസ്റ്റുകളൊന്നും ആവശ്യമില്ല.